ഇനി അങ്ങോട്ട് പോയാൽ ചീറ്റ, ആന, ആനയൊക്കെ ഉണ്ട്, ഒരെണ്ണം എങ്ങാനുണ്ട് കേട്ടോ ആന. പിന്നെ ഫ്ലമിംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലമിംഗോ ബേർഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇത് അങ്ങോട്ട് പോയാലുണ്ട്. അപ്പോൾ ചിലതിനെയൊക്കെ കാണാൻ പറ്റും, ചിലതിനൊന്നും മിക്കതിനെയും കാണാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് മനസ്സിലായല്ലോ. മൃഗങ്ങൾ അവിടെ ഉണ്ടാവും, പക്ഷെ അതിനെ ഇങ്ങനെ കൂട്ടിലിട്ട് നോക്കാ, ഇങ്ങനെ ഒരു റെസ്ട്രിക്റ്റ് ചെയ്യാതെ എനിക്ക് തോന്നുന്നു അതിനെ ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പം ഇത് കാണുന്നത് ഒരു സെർവൽ എന്ന് പറഞ്ഞിട്ടൊരു ജീവിയാണ്. അപ്പോൾ അതിങ്ങനെ ഒളിച്ചിരിക്കാൻ ഭയങ്കര മിടുക്ക ഉള്ള ഒരു ജീവിയാണെന്നാണ് പറഞ്ഞത്. അതിനെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഈ ലോങ് ഗ്രാസിനിടയിലൊക്കെ പോയി ഒളിച്ചിരിക്കും അത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ കാണാൻ പറ്റാത്ത രീതി, ജീവി അവിടെ ഉണ്ട്, ആ അനിമൽ അവിടെ ഉണ്ട്, പക്ഷേ അത് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങുമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളത് കണ്ടോ, ആ ഒരു എന്താ പറയുക, കുറച്ച് ഈ ഒരു ഇത് ബോക്സ് പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലൊക്കെ ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ തന്നെയുള്ള ഇത് ഭയങ്കര വൈഡായിട്ടുള്ള ഏരിയയിൽ വെച്ചിട്ടാണ് ഇവർ ഇത് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. മൃഗങ്ങൾക്ക് ആവശ്യത്തിന് സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു ഒരു മൃഗത്തിന് ഒരു കൂട്ടിലിട്ട് ഇതാക്കാതെ, കുറച്ച് ആവശ്യത്തിന് അതിന് എൻ്റെ ഒരു എൻ്റെ തന്നെ ഒരു ആവാസ വ്യവസ്ഥ പോലെ അതിന് വേണ്ട രീതിയിലൊരു ഫെസിലിറ്റി പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങുമോ? ഇപ്പം സിംഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കാര്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് 20 hours അത് റെസ്റ്റ് ചെയ്യും എന്നാണ്. അപ്പോൾ ഈ നമ്മളവിടെ എത്ര നേരം നിന്നാലും ചിലപ്പോൾ ഇത് വന്നോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റാത്തത്. ഇതെവിടെയും ഉണ്ടാവും, പിന്നെ അതിനെ ആരും അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇതായിട്ട് അങ്ങനെ പോകുന്ന ഒരു രീതിയാണത്. നമുക്കങ്ങനെ അടുത്ത് കാണാൻ പറ്റില്ല. മൃഗശാല എന്ന് പറഞ്ഞിട്ട് അതിനെ കൂട്ടിലിങ്ങനെ ഇട്ട് നമുക്ക് കാണാൻ വേണ്ടി അങ്ങനെ ഇട്ടിരിക്കുമല്ല. അതിന് അതിൻ്റേതായ ഒരു ഫ്രീഡം കൂടി കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇവരുടെ ഒരു ഇതെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമുക്കിതിനെ കാണാനധികം സാധിക്കാത്തത്. നമ്മൾ എല്ലായിടത്തും മൃഗശാല എന്ന് പറയുമ്പോൾ ഒരു കൂട്ടിലിട്ടിട്ട് അതിനിങ്ങനെ അതിങ്ങനെ 24 hours കിടന്നുറങ്ങും, ഭയങ്കര ടയർഡായിട്ടുള്ള മൃഗങ്ങളായിരിക്കും നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു ഫ്രീഡത്തിന് റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ അതിനെ, അതിൻ്റെ ഫ്രീഡത്തിനെ റെസ്ട്രിക്ട് ചെയ്യാതെ നമുക്ക് അതുണ്ടെങ്കിൽ കാണാം, അത്രേ ഉള്ളൂ. എന്നിട്ട് അത് അവർ നമുക്ക് കാണാൻ വേണ്ടി അവരെ കൊണ്ട് കൂട്ടിയിടുന്നൊരു സിസ്റ്റം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് 90% മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റിയില്ല. കാരണം ഞങ്ങളൊരു 3:30 ആയി ഇറങ്ങിയപ്പോൾ, 5:30 വരെ ഉള്ളൂ ഇത്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരം നിന്ന് നോക്കി നിന്ന് കാണാനൊന്നും ഉള്ള ക്ഷമയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇതിനെ
എന്താടി ഇതിലിറങ്ങി പോകാൻ പറ്റുമോ?